ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ബിസ്മില്ലാഹ് എന്നത് ഖുർആനിൽ ഓരോ സൂറത്തുകളിലും എണ്ണപ്പെടേണ്ട ആയത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ, ഒന്നാമത്തെ അഭിപ്രായം ഇമാം ഷാഫിഈ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം ഒരായത്താണ്, മറ്റിടങ്ങളിൽ അത് ആയത്തല്ല, മറ്റു സൂറത്തുകളിൽ അത് ആയത്തല്ല. രണ്ടാമത്തെ അഭിപ്രായം ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, ഇമാം അഹമ്മദിൻ്റെ അഭിപ്രായം അതാണ്, ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നത് ഒരു സൂറത്തിലെയും ആയത്തല്ല, എന്നാൽ അത് സൂറത്തിൻ്റെ തുടക്കം അറിയിക്കുന്ന വേറെ തന്നെ വേറിട്ട് നിൽക്കുന്ന ആയത്താണ്, സൂറത്തിലെണ്ണാൻ പാടില്ല. അല്ല, ഇമാം അഹമ്മദ് റഹീമഹുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളും അവക്ക് അവയുടേതായ തെളിവുകളുണ്ട്. രണ്ടാമത്തെ വിഷയം നിസ്കാരത്തിൽ ബിസ്മി ചൊല്ലേണ്ടതിൻ്റെ വിധിയാണ്. നിസ്കാരത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് ചില ആളുകൾ പറഞ്ഞു വാജിബാണ്, നിർബന്ധമാണ്, കാരണം അവർ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്താണ്, അതുകൊണ്ട് ബിസ്മി ചൊല്ല നിർബന്ധം. വേറെ ചിലർ പറഞ്ഞു ഇല്ല, ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ്. അതാണ് അല്ലാഹു അലം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. നിസ്കാരത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ്, നിസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ സൂറത്തിൻ്റെ ആരംഭത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സൂറത്ത് ആരംഭിക്കുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ്. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, നിസ്കാരത്തിൽ ബിസ്മി ഉറക്കെയാണോ ചൊല്ലേണ്ടത് അല്ല പതുക്കെയാണോ ചൊല്ലേണ്ടത്. ഇതിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഷാഫിഈയുടെ മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം ബിസ്മി ഉറക്കെ ഓതണം എന്നതാണ്. ആ അഭിപ്രായമുള്ള ചില സലഫുകളുണ്ട്, മുൻഗാമികളുണ്ട്, ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് തെളിവായി പറയപ്പെടാറുള്ള ചില ഹദീസുകളുമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം ഇമാം അഹമ്മദിൻ്റെ അഭിപ്രായം അതാണ്, ബിസ്മി പതുക്കെയാണ് ഓതേണ്ടത്, ബിസ്മി പതുക്കെയാണ് ഓതേണ്ടത്. അല്ലാഹു അഅലം. അതാണ് വളരെ പ്രബലമായ അഭിപ്രായമായി മനസ്സിലാകുന്നത്, ഹദീസിൽ വ്യക്തമായി വന്ന അഭിപ്രായം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, സല്ലൈതു ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലും അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നു ഖത്താബ് അലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നീ മൂന്ന് സഹാബികളുടെ പിറകിലും നിസ്കരിച്ചിട്ടുണ്ട്. ഫകാനു യസ്തഫ്തിഹൂന ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരെല്ലാവരും അവരുടെ നിസ്കാരം ആരംഭിച്ചിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ലാ യദ്കുറൂൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ തന്നെ പറഞ്ഞു, ലാ യദ്കുറൂൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് അവർ നിസ്കാരത്തിൽ ഉച്ചത്തിൽ പറഞ്ഞിരുന്നില്ല. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്, വ്യക്തമായ ഹദീസാണ്. അപ്പോൾ ഒരാൾ ബിസ്മി പതുക്കെ ഓതുക എന്നതാണ് സുന്നത്തിനോട് യോജിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഒരാൾ അടുത്തിടെ മുസ്ലിമായ ഒരാൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്നതിന് വേണ്ടി ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നത് ഉറക്കെ ഓതിയാൽ അതൊരു തെറ്റുമില്ല, ഒരാൾ പഠിപ്പിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ അവർ ബിസ്മി ചൊല്ലുന്നത് തീർത്തും ഉപേക്ഷിക്കുമെന്ന് ഭയന്നാൽ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം ഉറക്കെ ഓതിയാൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ പിന്നെ ഇതിന് സമാനമായൊരു ചില ആളുകൾ ചിലപ്പോൾ മുഅ്മിനീങ്ങൾ ചിലപ്പോൾ നിസ്കാരത്തിൽ മുഴുവനല്ലെങ്കിലും ഏതെങ്കിലും ഒരായത്ത് ചിലപ്പോൾ അവൻ ഉച്ചത്തിൽ ഓതിയേക്കാം. ചിലപ്പോൾ ആൾക്കാർ നിസ്കരിക്കുമ്പോൾ കാണാം, നിസ്കാരത്തിൽ മുഅ്മിൻ ഒരിക്കൽ ഉച്ചത്തിൽ ഓതരുത്, അവന് കേൾക്കുന്ന ശബ്ദത്തിൽ ഓതാൻ പാടില്ല, പുറത്തുള്ളവനെ കേൾപ്പിക്കരുത്. പക്ഷെ ചിലപ്പോൾ ഒരായത്ത് ചിലപ്പോൾ പുറത്തേക്ക് ശബ്ദം കേട്ടേക്കാം, അങ്ങനെ ബിസ്മി കേട്ടാൽ തെറ്റില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണത്. അദ്ദേഹം പറഞ്ഞു, ഒരാൾ ഈ പറഞ്ഞ വിഷയം അത് മനസ്സിലാക്കാനുള്ള നിലവാരത്തിലെത്തിയിട്ടില്ല എങ്കിൽ, ഒരാൾ കാലങ്ങളായി പിന്തുടരുന്ന ഇങ്ങനെയാണ്, അയാളുടെ ഉസ്താദ് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ പിൻപറ്റുന്ന മദ്ഹബിൽ അഭിപ്രായം അയാൾ കാലങ്ങളായി സ്വീകരിക്കുകയാണ്, അയാളുടെ അരികിൽ നീ തിരുത്തേണ്ട വളരെ ഗുരുതരമായ കാര്യങ്ങളുണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ നീ അയാളോട് തർക്കിക്കാൻ നിൽക്കരുത്. ഇനിയൊന്നും വേണ്ട, അയാൾക്ക് ഇമാമായി നിസ്കരിക്കുന്ന നീ ഇമാമായി നിസ്കരിക്കാൻ, അയാൾ പിന്നെ നിസ്കരിക്കാൻ, നീ ബിസ്മി ഉറക്കണ ഓതിയിട്ടില്ലെങ്കിൽ അയാൾ നീ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവില്ലെങ്കിൽ നീ അവിടെ ബിസ്മി ഉറക്ക ഓതിയാൽ ഒരു കുഴപ്പമില്ല. അയാൾക്ക് നീ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി നീ അവിടെ ബിസ്മി ഉറക്ക ഓതിയാൽ, അയാൾ പിന്നെ അല്ല ബിസ്മി പതുക്കെ ഓതിയാൽ പിന്നെ അയാൾ നിന്നെ പറയുന്നത് കേൾക്കാൻ പോലും അവന് നിസ്കാരത്തിൽ ബിസ്മി വരെയില്ലേ എന്ന് പറയുന്ന അവസ്ഥയിൽ അത്ര ഒരു വിവരമില്ലാത്ത ഒരാളാണ് നിൻ്റെ പിറകിലുള്ളത് എങ്കിൽ നീ അയാളെ പരിഗണിച്ചുകൊണ്ട് ബിസ്മി ഉറക്കെ ഓതിയാൽ തെറ്റില്ല. ഈ പറഞ്ഞത് ഒരിക്കലും സുന്നത്ത് അതിൽ നിസ്സാരത കാണിക്കാനോ അതിനെ അവഗണിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. ചില ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഭയങ്കരമായ കാഠിന്യം കാണിക്കും, ചിലപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ വിഷയങ്ങൾ അവരോട് സംസാരിക്കാനുണ്ട്, പക്ഷേ ഈ ഒരൊറ്റ വിഷയത്തിന് മുകളിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ആളുകൾ തിരസ്കരിക്കും. അതിന് നീ കാരണമാകരുത്. ശ്രദ്ധിക്കുക, ആളുകൾ സംസാരിക്കുമ്പോൾ യുക്തിപൂർവ്വം സംസാരിക്കും, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറയാം,
എന്നിട്ട് ക്രമേണ ക്രമേണ പഠിപ്പിച്ചു കൊടുക്കുക. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരാൾ ഒരു നാട്ടിലേക്ക് വന്നെത്തി, ഇമാമായി വന്നെത്തി. ആ നാട്ടിലുള്ള ആളുകളെല്ലാവരും ബിസ്മി ഉറക്കെ ഓതണം എന്ന മദ്ഹബിലാണ്. ആദ്യത്തെ വക്തിൽ തന്നെ നീ പോയി ബിസ്മി ഉറക്കെ ഓതേണ്ടതില്ല. അവരുടെ അവസ്ഥ നീ പരിഗണിക്കുക, അവരോട് സംസാരിക്കുക കാര്യങ്ങൾ, എന്നിട്ട് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുക, അവരെ ബോധ്യപ്പെടുത്തുക. ഒരാൾ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് അവർ. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ ഉദ്ദേശം എങ്ങനെങ്കിലും ഒരു കുഴപ്പമുണ്ടായി കിട്ടണമെന്ന്. അങ്ങനെ ആകരുത്, നമ്മുടെ നീയത്ത് ഒരിക്കലും മോശമാകരുത്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊന്ന്. ഒരിക്കൽ ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അരികിൽ ചില ആളുകൾ വന്നു. അവർക്ക് ഈ പറഞ്ഞ തക്ഫീറിൻ്റെ ചിന്താഗതിയുണ്ട്. മുസ്ലിമീങ്ങൾ അവരിൽ പലരും കാഫിറാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഷെയ്ഖുൽ അൽബാനി അദ്ദേഹം കാഫിറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എങ്ങനെ അവർ ഒരു രാത്രിയിൽ മഗ്‌റിബിന് ശേഷം സംസാരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ സംസാരം നീണ്ടുപോയി, ഇശാ എൻ്റെ ബാങ്ക് കൊടുത്ത് ഇശാ നിസ്കരിക്കാനുള്ള സമയമായി. എല്ലാവരും ഷെയ്ഖുൽ അൽബാനി അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഇമാമു നിൽക്കാൻ പറഞ്ഞപ്പോൾ ഈ പിറകിലുള്ള ആളുകൾ അവർക്ക് നിസ്കരിക്കാനൊരു ബുദ്ധിമുട്ട്, കാരണം കാഫിറാണ്, കാഫിറിൻ്റെ പിന്നിൽ എങ്ങനെ നിസ്കരിക്കും? ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാഫിറായി കാണുന്നുണ്ട് എങ്കിലും ഞാൻ നിങ്ങളെ കാഫിറായി കാണുന്നില്ല, നിങ്ങൾ ഇമാമു നിസ്കരിച്ചു, നമുക്ക് നിങ്ങളെ അതാണ് ഹിക്മത്ത് എന്ന് പറയും, അതാണ് ഹിക്മത്ത് എന്ന് പറയും. അങ്ങനെ അവർ ഇശാന് ശേഷം സംസാരിച്ചു. അടുത്ത സുബഹ് അടുത്തോളം അവരോട് അദ്ദേഹം സംസാരിച്ചു. അവർ ഈ പറഞ്ഞ പിഴവ് തിരുത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ചിലർ ആ പറഞ്ഞ കൂട്ടത്തിലുള്ളവരായിരുന്നു. നോക്കൂ നിങ്ങൾ, അത് ഹിക്മത്താണ്, ബുദ്ധിയാണ്, ആളുകൾ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. പക്ഷേ പല ആളുകളും ഈ പറഞ്ഞ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്ത് വെച്ചവൻ അറിയില്ല, പക്ഷേ ബിസ്മി ഉറക്കണം ഓതണം എന്നുള്ള തെളിവ് ചോദിച്ചാൽ അവൻ വലിയൊരു ഫയലിനെ എടുത്ത് കാണിക്കും. ഞാൻ അത് പഠിക്കാനായിട്ട് ദുനിയാവിലെ സമയം മുഴുവൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു വിഷയവും ദീനിൽ ചെറുതല്ല. ബിസ്മി ഉറക്കനെ ചൊല്ലലാകട്ടെ പതുക്കെ, ഞാൻ ഒരു വിഷയവും നിസ്സാരമാണ് എന്നല്ല പറഞ്ഞത്. പക്ഷേ ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അതിൻ്റെ മര്യാദകളുണ്ട്. അത് നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അവൻ ബിസ്മി ഉറക്കനെ ഓതുകൊണ്ട് കാലാകാലം നരകത്തിൽ കിടക്കാൻ പോകുന്നില്ല. പക്ഷെ ജാറത്തിൽ പോയി അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ചാൽ നരകത്തിൽ കാലാകാലം കിടക്കുന്ന തിന്മയാണ് ചെയ്യുന്നത്. നീ അത് തിരുത്തുന്നതിൽ നിൻ്റെ ശ്രദ്ധ പതിപ്പിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. മറ്റ് വിഷയങ്ങൾ നിങ്ങൾ ഖുതുബ അറബിയിൽ പറഞ്ഞാലും, നിങ്ങൾ ബിസ്മി ഉറക്കനെ ഓതിയാലും, നിങ്ങൾ തറാവീഹ് 11-ൽ കൂടുതൽ നിസ്കരിച്ചാലും, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ശിർക്ക് നിങ്ങൾ സംഭവിച്ചാൽ ഈ പറഞ്ഞതൊന്നും തർക്കിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. എന്നാൽ ശിർക്കില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ശിർക്ക് അത് എല്ലാ പ്രവർത്തനങ്ങളെയും ബാത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് പഠിക്കാനും അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.